ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചേസ് ദ ഗേല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വരിക്കാശ്ശേരി മനയാണ് കാണിക്കുന്നത്. മലയാള സിനിമയുടെ തറവാട് എന്നാണ് വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത്. ഏകദേശം 80 മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു ചേസ് ദ ഗേല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ട്രിപ്പ്. വരിക്കാശ്ശേരി മനയിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല റോളുകൾ തകർത്താടിയ മനയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയായാണ് വരിക്കാശ്ശേരി മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത്. ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വെള്ളിയട്ടൻ തുടങ്ങി 150 ചിത്രങ്ങൾക്ക് ഇവിടെ ലൊക്കേഷനായിട്ടുണ്ട്. വരിക്കാശ്ശേരി മനയുടെ മുൻഭാഗത്തായിട്ടുള്ള ഈ ചുവർ ചിത്രം വളരെ മനോഹരമാണ്. അതുപോലെ ഈ ഒരു വാതിൽ, ഒരുപാട് കൊത്തുപണികളും ചിത്രപ്പണികളൊക്കെ നിറഞ്ഞ ഈ ഒരു വാതിലും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര സമയം നമ്മൾ കണ്ടത് പുറത്തു നിന്നുള്ള മനയുടെ ഒരു ദൃശ്യമാണ്. ഇനി നമ്മൾ അകത്തോട്ട് കയറുകയാണ്. സിനിമ ലൊക്കേഷൻ മാത്രമല്ല, ഒരുപാട് പ്രീ വെഡിങ് ഷൂട്ടുകൾ, മറ്റനവധി ഫോട്ടോ ഷൂട്ടുകൾ ഇവിടെ നടക്കാറുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. 100 മുൻപ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത്. 20 തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിച്ചത്. 300 പഴക്കമുള്ള 6 സ്ഥലം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 4 കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായ പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരിടവും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഒരു കിച്ചൺ ഏരിയ തോന്നുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ഒരു അരകല്ലാണ്, കണ്ടോ എന്ത് വലുപ്പമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കിണറുണ്ട്, നമ്മുടെ പഴയ കിണർ. ഈ ഒരു കിണറും ഇതൊക്കെ നമുക്ക് ഒരുപാട് ഫിലിമിൽ പരിചയമുള്ളതാണ്. അത് കാരണം തന്നെ ഈ ഒരു മനയ്ക്ക് വരുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുന്നില്ല, കാരണം എല്ലാം കണ്ടു കഴിഞ്ഞതാണ്, പല ഫിലിമിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൊക്കെ ആയിട്ട് ഒരറുണ്ട്, അപ്പോൾ അത് കയറി നോക്കാം. രാജകീയ പ്രൗഢിയാർന്ന 3 കൂടിയ 4 പ്രധാന ആകർഷണം. പുറം മോടിയിലെ കാഴ്ചയേക്കാൾ ഗംഭീരമാണ് ഉൾവശം. ഏത് ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം. 3 4 വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെയുള്ള മനയിൽ ഏറെ ആകർഷകം കൊത്തുപണികളോടു കൂടിയ തൂണുകളാണ്.
അകത്തായിട്ട് കാണുന്ന ഒരു ഹാള് ഒരു വീട് പണ്ടത്തെ പത്തായപ്പുരയൊക്കെയാണ് തോന്നുന്നു അങ്ങോട്ടാണ് പോണത് ഒറ്റപ്പാലം സ്വദേശിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ അരമന ഗ്രൂപ്പ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത് സിനിമ ഷൂട്ടിംഗ് ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല അരിക്കാശ്ശേരി മനയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക